ഇച്ഛായന്റെ മീര ഭാഗം 19. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായി വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ അരികിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ ഇച്ഛായന്, ദിയേച്ച് പറഞ്ഞ പോലെ ഇച്ഛായൻ എന്നോടുള്ളത് ഒരു അനാഥയോടുള്ള സഹതാപം മാത്രമാണ്. അതൊരിക്കലും പ്രണയമാവില്ല. ഞാൻ കാരണം ഇച്ഛായന് ദിയയെ കിട്ടാതെ പോകരുത്. അതുകൊണ്ടാ ഒന്നും പറയാതെയുള്ള ഈ ഒളിച്ചോട്ടം. ഞാൻ കാരണം ഇച്ഛായൻ ഒന്നും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി ഒരിക്കലും ഇച്ഛായൻ്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഞാൻ ഉണ്ടാവില്ല. എന്തും ഓർക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ ഇച്ഛായൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് മതി എനിക്ക്. പക്ഷെ ഇച്ഛായൻ തന്ന ആ മിന്നുമാല, അതെനിക്ക് വേണം. ഞാൻ മരിക്കുന്നത് വരെ അതെൻ്റെ കഴുത്തിൽ തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അത് ഞാൻ എടുക്കുവാണ്. എവിടെയായാലും ഇച്ഛായൻ സന്തോഷമായിട്ടിരിക്കണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാതെ ഇച്ഛായൻ എനിക്ക് തന്നെ തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അത്രമാത്രം ഇച്ഛായനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, ഒത്തിരി വേദനിപ്പിച്ചു. അതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും അർഹിക്കാത്തതാണ് ഇച്ഛായൻ. അത് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. എൻ്റെ ആ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. മീര. അത് വായിച്ചു കഴിഞ്ഞതും അവൻ ആ കത്ത് താഴേക്ക് കീറിയെറിഞ്ഞു. എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകളും നനഞ്ഞു തുടങ്ങിയിരുന്നു. എല്ലാം അവളോട് തുറന്ന് പറയാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അവൻ നീറുകയായിരുന്നു. മീരയും ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു. കണ്ണടക്കുമ്പോഴും തുറക്കുമ്പോഴുമെല്ലാം ജോണിൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. മീര നേരെ ബാംഗ്ലൂർക്കാണ് പോയത്, നിഷയുടെ വീട്ടിലേക്ക്. നിഷയുടെ പപ്പയും അമ്മയും മീരയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരായിരുന്നു. ആ രണ്ട് കുടുംബങ്ങളും ഒരുപോലെയാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം നിഷയുടെ പപ്പ അവളെ കൂടെ കൂട്ടാൻ ഒരുങ്ങിയതാണ്. പക്ഷെ സുഭദ്രാമ കുറച്ചുകൂടി അടുത്ത ബന്ധുവായതുകൊണ്ട് അവരുടെ കൂടെ മീരയെ അയക്കുകയല്ലാതെ വേറെ നിർവാഹമില്ലായിരുന്നു. നിഷ അവളുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിയാണ്. ചെറിയ ക്ലാസ് മുതലേ അവർ ഒരുമിച്ചാണ് പഠിച്ചത്. മീര നിഷയുടെയും നിഷ മീരയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നു. ജോണിനെ സ്നേഹിക്കുന്ന കാര്യം മീര ആദ്യം പറഞ്ഞതും നിഷയോടാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയ സമയത്ത് തന്നെ നിഷയോട് എല്ലാ കാര്യങ്ങളും മീര പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ചയിലെ ഫ്ലൈറ്റിൽ നിഷയോടൊപ്പം ദുബായിക്ക് പോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. നിഷ ദുബായിലായിരുന്നു ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നത്. നിഷയുടെ പപ്പയ്ക്ക് ദുബായിൽ ബിസിനസ്സാണ്. ഇപ്പം നിഷയുടെ കുടുംബം അവിടെ സെറ്റിൽഡാണ്. മീരയ്ക്ക് പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം നിഷയുടെ പപ്പ ചെയ്തിരുന്നു. മാസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. ജോൺ ആകെ മാറിയിരുന്നു. മദ്യപാനം ദിനം പ്രതി കൂടി വന്നു. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയായി. അപ്പച്ചനും മേരിയമ്മയ്ക്കും ജ്യോതിക്കും ജോണിൻ്റെ അവസ്ഥയോർത്ത് വല്ലാതെ വിഷമം വരുന്നുണ്ടായിരുന്നു. ദിയയിടയ്ക്ക് ജോണിനെ കാണാൻ വീട്ടിൽ വരുമെങ്കിലും അവൻ അവളോട് വലിയ അടുപ്പമൊന്നും കാണിക്കാതെ അകന്നു നിന്നു. ഇതിനിടയിൽ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് ദിയ ജോണിനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ആദ്യം ജോൺ അത് തള്ളിക്കളഞ്ഞെങ്കിലും ദിയ പിന്നെയും പിന്നെയും വന്നു. അവളുടെ കരണം പുകച്ചുകൊണ്ടാണ് ജോൺ മറുപടി കൊടുത്തത്. തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മീരയോടൊപ്പമായിരിക്കുമെന്ന് അവൻ തീർത്തു പറഞ്ഞു. അത് ദിയയുടെ ഉള്ളിൽ മീരയോടുള്ള ദേഷ്യം കൂട്ടിയതേയുള്ളൂ. അതിൽ പിന്നെ ദിയ ജോണിനെ കാണാൻ വരാതെയായി. ജോൺ മീരയെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ അവളുടെ യാതൊരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായും അവളെ നഷ്ടപ്പെട്ടു എന്നോർത്ത് അവൻ ജീവിച്ചു. രണ്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ബാംഗ്ലൂരിൽ ജോണും നെവിനും കാർത്തിക്കും ചേർന്ന് 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു കമ്പനി തുടങ്ങിയിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അവർ 3 പേരും ഒരുമിച്ചായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിലാക്കിയെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. മീര പോയതിനു ശേഷം ജോൺ അതിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. ഒരു ദിവസം കാർത്തിക് ജോണിൻ്റെ വീട്ടിൽ വന്നു. കമ്പനിയുടെ ആവശ്യത്തിനെന്നും പറഞ്ഞ്
ജോണിനെ ബാംഗ്ലൂരുള്ള അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ജോണിൻ്റെ താടിയും മുടിയുമെല്ലാം കാടുപോലെ വളർന്നിരുന്നു. പഴയ ജോണിൻ്റെ ഒരു നിഴൽ മാത്രമായി മാറിയിരുന്നു അവൻ. തന്നെ എന്തിനാണ് ഇവിടേക്ക് വരുത്തിയതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങിയ ജോണിന് മുന്നിലേക്ക് നെവിൻ തൻ്റെ ലാപ്ടോപ്പ് നീക്കി വെച്ചു. ലാപ്പിൽ കണ്ട ബയോഡാറ്റയിലേക്ക് ജോൺ അത്ഭുതത്തോടെ നോക്കി. ജോലിക്ക് വേണ്ടി മീര അയച്ച ബയോഡാറ്റ ആയിരുന്നു അത്. കൂടെ നിഷയുടെയും ഉണ്ടായിരുന്നു. പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നിഷയുടെ പപ്പ അവരെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചയച്ചു. ജോലിക്ക് വേണ്ടി രണ്ടുപേരുടെയും ബയോഡാറ്റ അയച്ചതും പപ്പയാണ്. പ്രശസ്തമായ ബാംഗ്ലൂരിലെ എല്ലാ കമ്പനിയിലേക്കും ആപ്ലിക്കേഷൻ അയച്ച കൂട്ടത്തിൽ തന്നെ ഈ കമ്പനിയിലേക്കും അയച്ചു. പക്ഷെ കമ്പനി ഇവരുടെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മീരയും നിഷയും സ്കൈപ്പിലൂടെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ ബോർഡിൽ വേറെ ആളുകളായിരുന്നു ഇരുന്നത്. 5 കുട്ടികളെ അവർ സെലക്ട് ചെയ്തു. ആ 5 പേരിൽ മീരയും നിഷയും ഉണ്ടായിരുന്നു. മീരയും ഒത്തിരി മാറിപ്പോയിരുന്നു. എപ്പോഴും എന്തെങ്കിലും ചിന്തയിലല്ലാതെ അവളെ കാണാൻ നിഷയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. നിഷയുടെ കൂടെയുള്ള ജീവിതം അവളെ കുറച്ചെങ്കിലും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിച്ചെങ്കിലും ഇച്ഛായനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പല രാത്രികളിലും അവളുടെ കണ്ണുനീർ തലയിണയെ നനച്ചു. ജോൺ കെട്ടിയ മിന്നുമാലയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ദുഃഖങ്ങളെല്ലാം അവൾ കണ്ണുനീരായി ഒഴുക്കി തീർത്തു. ജോണും ദിയയും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നായിരുന്നു അവളുടെ ധാരണ. പക്ഷെ ജോണും അവളെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും അവൾ ചിന്തിച്ചിരുന്നില്ല. മരുഭൂമിയിൽ പെയ്ത മഴ പോലെയായിരുന്നു ജോണിൻ്റെ മനസ്സ്. അവളെ കാണാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. എങ്കിലും അവൻ അതിനെ പ്രയാസപ്പെട്ടടക്കി നിർത്തി. മീരയും നിഷയും കമ്പനിയിൽ ജോയിൻ ചെയ്തു. 2 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. നെവിനും കാർത്തിക്കുമാണ് അവർക്ക് ട്രെയിനിങ് എടുത്തത്. മീര കാർത്തിക്കിനെയും നെവിനെയും കണ്ട ഞെട്ടലിലായിരുന്നു. എന്നാൽ അവർ അവളെ അറിയാവുന്നതായിട്ട് പോലും ഭാവിച്ചില്ല. മീരക്ക് വല്ലാതെ വിഷമം തോന്നി. ജോണിൻ്റെ കൂടെ വീട്ടിൽ വരുമ്പോഴെല്ലാം മീരക്കുട്ടി എന്ന് വിളിച്ച് ഒരു കുഞ്ഞനുജത്തിയെപ്പോലെ കൊണ്ടു നടന്നതാണ് അവളെ. പെട്ടെന്നുള്ള അവരുടെ ഭാവമാറ്റം അവളുടെ മനസ്സിനെ കുറച്ചൊന്നുമല്ല നോവിച്ചത്. 2 മാസം ശരവേഗത്തിൽ കടന്നുപോയി. നിഷയുടെ പപ്പയുടെ ബാംഗ്ലൂരിലെ അവധിക്കാല വസതിയിലായിരുന്നു മീരയുടെയും നിഷയുടെയും താമസം. ആ 2 മാസം ജോണും മീരയും തമ്മിൽ കണ്ടതേയില്ല. മീര ഏത് നിമിഷവും ജോണുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചാണ് നടന്നത്. കാർത്തിക്കും നെവിനും താൻ ഇവിടെയുള്ള കാര്യം ഇച്ചായനോട് പറയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ജോൺ വന്നില്ല. ഒരു മാത്രം ഒന്ന് കാണാൻ വല്ലാതെ കൊതി തോന്നി അവൾക്ക്. ഓഫീസിലുള്ള ബാക്കി എംപ്ലോയീസ് എല്ലാം അവരെ വന്ന് പരിചയപ്പെട്ടിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.